സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴി വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും, എൻ്റെ ശ്വാസം നിന്ന് പോകും. ആ ഷോട്ട് മമ്മൂക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത്, കാരണം അത് നമുക്ക് അല്ല, ആ ഷോട്ട് മമ്മൂക്കൊക്കെ എടുക്കാൻ പറ്റില്ല. ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വേഷാകിനെയൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ മമ്മൂക്ക അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്ത് കാണിക്കും, മമ്മൂക്ക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്ക ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് 100% ഷുവറാണ്, ഒരിക്കലും മമ്മൂക്ക മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല, ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീപ്രഷൻ നടക്കുന്ന സമയത്ത് മമ്മൂക്ക വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യാൻ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിംഗ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച്, ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്തിപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം, പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു. ഈ പുതിയ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര രസമായിരുന്നു അത് ഇനി കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാസ് സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. സിനിമയായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും വലിയ ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ വരുന്ന പോലെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നോയൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യന്, എന്നാലും പരമാവധി. പിന്നെ കഥ, നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും നല്ല ഇവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫൺ, തമാശ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യൻ്റെ തല തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയമുണ്ടാവില്ല. അങ്ങനെയാണ് കഥാപാത്രത്തിൻ്റെ അവസ്ഥ. ജോസിൻ്റെ എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്, അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ, പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുക, അതിങ്ങനെ അണ്ടുപിടിച്ചിരിക്കുന്ന പോലെ പിടിച്ച് ജോസിൻ്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ആ ഷോട്ട് മമ്മൂക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത്, കാരണം അത് നമുക്ക് അല്ല, ആ ഷോട്ട് നമുക്കൊക്കെ എടുക്കാൻ പറ്റില്ല. അത് അത് റിഗ് ചെയ്തിട്ട് ഒരു ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ് ശരി കാണിച്ചത് കേട്ടോ. The first day I went, I was a little scared because of the language. എനിക്ക് മലയാളം അറിയൂ, പക്ഷേ അതിനു മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻറ്റിമിഡിയേറ്റ് ആയി, അവരുടെ എൻ്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി. ദെൻ ഹി സെഡ് ദ സെയിം ഡയലോഗ് ഇൻ ഹിസ് ഫ്ലോ. ദ മൊമെൻ്റ് ഹി സെഡ്, ഐ വാസ് ലൈക്ക് വൈ ഡിഡ് ഐ തിങ്ക് ഇൻ ദിസ് വേ. ദെൻ ലൈക്ക് യു നോ, ഐ വാസ് സോ കംഫർട്ടബിൾ ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഹി ഈസ് നോട്ട് ജഡ്ജിങ് മീ. ആൻഡ് യു നോ, And the unfortunate thing was, he didn't have dialogue. He had to look at me. That was much more scary. He's just looking at me. I need to tell him. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the, you know, commercial space, that
ബ്രിഡ്ജ് സിനിമ മേക്കേഴ്സ് ഓർ ഇൻഡി ഫിലിം മേക്കേഴ്സ് നീഡ് ടു ലേൺ ദ വേ ദ റൈഡ് ദ വേ ദ അപ്രോച്ച് വിഷ്ണു ശർമ്മാസ് ക്യാമറ ആംഗിൾ ദ വേ സർ പെർഫോം ഓർ വൈശാഖ് ഹൗ ഹി ഐഡിയേറ്റ് ദ സീൻ ആൻഡ് എവറിഥിങ് ഐ തിങ്ക് ഐ റിയലി സേ ഇറ്റ്സ് എ ഫിലിം സ്കൂൾ ടു മീ ബട്ട് ദേ പെയ്ഡ് മീ ദ ഫീസ് ദാറ്റ്സ് ഓൾ ടർബോയുടെ നമ്മുടെ ആ ഫസ്റ്റ് സ്ക്രീം വന്നത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടെർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്, ആ പഞ്ചിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഞാനും വൈശാഖനും കൂടെ പൂനെയിലെ കൺവേഴ്സ് പോയിന്റ് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് നോക്കി അടിച്ചു, അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ നോക്കി അടിച്ചതിൻ്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. ഞാൻ നിതിൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടില്ല. അല്ലാതെ എനിക്ക് ഇവർ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാനുൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരിലേക്ക് ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലരൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല.